നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും പുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ഇത്തവണ ഓഗസ്റ്റ് 20-നാണ് വിനായക ചതുർത്ഥി വരുന്നത്. ശുക്ലചതുർത്ഥിക്ക് തുടങ്ങുന്ന വിനായക ഉത്സവം 10 ദിനമാണ് നീണ്ടു നിൽക്കുന്നത്. അനന്ത ചതുർദശിക്കാണ് ആഘോഷങ്ങൾ അവസാനിക്കുക. ഈ സമയത്തെ ഗണപതി ആരാധന ബുദ്ധിയും സിദ്ധിയും ലഭിക്കാൻ ഉത്തമമാണെന്നാണ് വിശ്വാസം. ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അന്നേ ദിവസം ഗണപതിക്ക് മുക്കുറ്റി, കറുക എന്നിവ കൊണ്ട് മാല അല്ലെങ്കിൽ അർച്ചന, മോദക നിവേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭിഷ്ട സിദ്ധിയാണ് ഫലം. വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബൈശ്വര്യവർദ്ധനയ്ക്ക് ഉത്തമമാണ്. ഈ വർഷം ഓഗസ്റ്റ് 20 ഞായറാഴ്ചയാണ് വിനായക ചതുർത്ഥി. വ്രതം തലേ ദിവസമായ 19 തന്നെ തുടങ്ങണം. മത്സ്യമാംസാദി ത്യജിച്ച് പൂർണ്ണ ബ്രഹ്മചര്യം പാലിക്കണം. പരമാവധി സമയം ഗണപതിയെ പ്രാർത്ഥിക്കണം. ചതുർത്ഥി ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. ഏതെങ്കിലും ദ്രവ്യം ഹോമത്തിന് സമർപ്പിക്കുക. പറ്റിയാൽ ദിവസം മുഴുവൻ ഗണപതി ക്ഷേത്രത്തിൽ ഇരിക്കുക. അവിടെയുള്ള എല്ലാ പൂജകളിലും പങ്കെടുക്കുക. അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തണം. ഗണേശ പുരാണം, അഷ്ടോത്തരം, ഗണേശ ഗായത്രി, സഹസ്രനാമം, സങ്കടനാശന ഗണേശ സ്തോത്രം എന്നിവ ജപിക്കാം. പൂർണ്ണ ഉപവാസം സാധിച്ചാൽ അതാണ് നല്ലത്. അല്ലാത്ത പക്ഷം പഴങ്ങൾ, ക്ഷേത്രത്തിലെ പടച്ചോർ ഇവ ഭക്ഷിക്കാം. ചതുർത്ഥിയുടെ പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച ശേഷം വ്രതം പൂർത്തിയാക്കാം. ഗണേശോത്സവത്തിന് ഗണേശ വിഗ്രഹങ്ങൾ തയ്യാറാക്കി ആരാധിക്കുന്നത് പ്രധാനമാണ്. മനോഹരമായ ഗണേശ വിഗ്രഹങ്ങൾ തയ്യാറാക്കിയ ശേഷം 1 മുതൽ 11 ദിവസം വരെ പൂജകൾ നടത്തും. ഈ കാലയളവിൽ ഭഗവാന് ലഡു നേദിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഏതൊരു ശുഭകാര്യത്തിനു മുമ്പ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട്. ഗണനാഥനായ ഗണപതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം. ഗണേശ്വരൻ്റെ പിറന്നാൾ ദിനത്തിൽ ഓരോ വ്യക്തിയുടെ പേരിലും നാളിലും ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം, വിദ്യാ തടസ്സം, സന്താന തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണ്. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഒരിക്കൽ പിറന്നാൾ സദ്യയുണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ വയറ് നിറഞ്ഞതിനാൽ അടിതെറ്റി വീണു. ഇത് കണ്ട് കളിയാക്കി ചിരിച്ച ചന്ദ്രനെ, വിനായക ചതുർത്ഥി ദിവസം നിന്നെ ദർശിക്കുന്നവരെല്ലാം ദുഷ്പേരികൾക്ക് ഇടയാവട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാവും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു. മറ്റൊരു വിശ്വാസം ഇങ്ങനെയാണ്: ചതുർത്ഥി ദിനത്തിൽ ആനന്ദനൃത്തം ചെയ്ത ഗണപതിയെ ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു. കുടവയറും താങ്ങിയുള്ള നൃത്തമെന്നായിരുന്നു ചന്ദ്രൻ ഗണപതിയുടെ നൃത്തത്തെ കളിയാക്കിയത്. ഇതിൽ കുപിതനായാണ് ചന്ദ്രനെ കാണുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാവാൻ ഇടയാവട്ടെ എന്ന് ഗണപതി ശപിച്ചതെന്നും മറ്റൊരു വിശ്വാസമുണ്ട്. കേതു ദശാദോഷം അനുഭവിക്കുന്നവർ ദോഷപരിഹാരമായി വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശ പൂജ, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ അതിവേഗ ഫലസിദ്ധി ലഭിക്കും. മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായിരുന്നു നേരത്തെ ഇത് ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിലും ഇപ്പോൾ വിനായക ചതുർത്ഥിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും വിനായക ചതുർത്ഥി പ്രാധാന്യത്തോടെ തന്നെയാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.